എത്ര പേരുണ്ടോ? അഞ്ച് പേരുണ്ട് കേട്ടോ. ഇത് കണ്ടോണേ, ഇതിനകത്തൊരു വെള്ളം പോകുന്നൊരു വഴിയാ. അപ്പോൾ വെള്ളം ഒലിച്ചു പോകുന്ന സമയത്ത് ഇന്നാൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഓടയ്ക്കകത്ത് കിടക്കുന്നു. പക്ഷെ അതൊന്നും ചാടി കയറി എടുക്കുമ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കാനോ അങ്ങനൊന്നും തോന്നിയില്ല. വീഡിയോയ്ക്ക് കണ്ടന്റ് വേണമല്ലോ, നമുക്കിവിടെ ആശയ ദാരിദ്ര്യമല്ലേ. അപ്പം ഞാൻ ഓർത്തു ഈ പ്രാവശ്യം ഇവന്മാരെ പറ്റി ഇത് പറയാം. അന്ന് എന്നിട്ട് എല്ലാത്തിനും ആരും എടുത്തുകൊണ്ട് പോയി. അവൻ എന്തോ നോക്കുന്നുണ്ട്, അവന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിനെ പിന്നെ എടുക്കുന്നത് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ഇതുപോലത്തെ പോസ്റ്റൊക്കെ ഇടും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പേജിലല്ല, വേറെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ഈ ഡോഗ് ലവേഴ്സ്, അതുപോലെ തന്നെ ഡോഗ് അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോയോ എന്തോന്ന് വെച്ചാൽ നിങ്ങൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പട്ടിയുടെ സ്നേഹമുള്ളവർ വന്ന് പട്ടികൾ എടുത്തുകൊണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത് ഒരു ആറ് പട്ടിയെ പലരും വന്ന് എടുത്തുകൊണ്ട് പോയി ഇതുപോലെ കിടന്നതാണ്. അപ്പോൾ അതുങ്ങളെ തൽക്കാലം ഒന്ന് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾ കാണുന്നവർ വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വീഡിയോ ഉണ്ടല്ലേ, അത്രയും മാത്രം എടുത്താൽ മതി. ഇങ്ങനെ വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ആശയദാരിദ്ര്യം ആയതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ഇവിടെ ഭയങ്കര കടി കളിയാ അടിക്കുന്നതാ. നാടൻ പട്ടികളാണ്, അപ്പോൾ ആർക്ക് വേണേലും എടുത്തോണ്ട് പോകുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് എടുത്തോണ്ട് പോകാം. നല്ല കുഞ്ഞി പട്ടികളാണ്, തള്ളപ്പട്ടിയോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതുങ്ങളിനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡിലോട്ട് ഇറങ്ങിപ്പോയി ഏതായാലും വണ്ടി കയറുമോ എല്ലാമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറേ എണ്ണം ചത്തു പോകുമായിരിക്കും. അഞ്ചെണ്ണത്തിൽ ഒരു രണ്ടെണ്ണം എല്ലാം സർവൈവ് ചെയ്യുമായിരിക്കും. ഇങ്ങനെ കിടക്കുന്ന പട്ടികളെ എടുത്ത് ആരെങ്കിലുമൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം തന്നെ കുറഞ്ഞിരിക്കും. തെരുവ് നായ്ക്കളാവുന്നത് ആരും വളർത്താൻ ഇല്ലാത്തപ്പോഴാണല്ലോ അല്ലേ. അല്ലേടാ, ആണോ നീ തെരുവുനായിയാണോ? നീ തെരുവുനായാണോ? നീ നോക്കി, തെരുവുനായാണോടാ നീ? തെരുവുനായാണോ? തെരുവുനായാണോ നീ? കടിയാണോ? ഭയങ്കര കടിയാണല്ലോ കിടന്ന്, ഇന്ന് കടി ഉണ്ടാക്കുന്നു. അയ്യോ ണോ എൻ്റെ കുഞ്ഞുങ്ങളുടെ തള്ള? വന്നേ ചോദിക്കട്ടെ, നീയാണ് തള്ള? നമ്മുടെ നല്ല തള്ളയാണല്ലോ. ഇതേ ഇത് കുറച്ച് ക്ഷീണിച്ചിരിക്കുക കേട്ടോ, നല്ലപോലെ ഫുഡൊക്കെ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ. അപ്പം ആ തള്ളയുണ്ട്, നല്ല വെട്ടിയ അല്ലേ? ആ എല്ലാവരും ഇറങ്ങിയല്ലോ പാൽ കുടിക്കാൻ. അവിടെ നിന്ന് അവിടെ നിന്ന് പോവല്ലേ? ആഹാ, നീ ആള് കൊള്ളാലോ. ഇങ്ങോട്ട് ഇവിടെ കൊടു പാല് വിട്. അവന്മാരെല്ലാം ഇടുങ്ങി ഓട്. ഉണ്ട് കേട്ടോ, പട്ടി പാല് കൊടുക്കാൻ തുടങ്ങി.
എല്ലാവരും ഹാപ്പിയായി. ഒരാൾ അടിയിൽ കിടപ്പുണ്ട്, അവൻ ഇതിന് വന്നില്ല, അവനൊന്നും പാല് വേണ്ടേ. അപ്പോൾ തള്ളെ കണ്ടല്ലോ, വേറെ ഏതോ നാടൻ പട്ടി ക്രോസാണ്. ഈ പട്ടിയുടെയും വേറെ ഏതോ നാടൻ പട്ടിയുടെയും രൂപം ആ പട്ടിക്കുണ്ട്. എന്നാലും കൂടെയൊക്കെ ഇതുപോലെ വളരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ അത്യാവശ്യം ഭംഗിയുള്ളൊരു പട്ടിക്കുഞ്ഞാണ്. ഇതും പോമറേനിയും ക്രോസാണെന്ന് തോന്നുന്നു എന്തോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലേ വന്നെടുക്കണം. ഇത് കഴിഞ്ഞ് അഥവാ ആൾക്കാർ എടുത്തോണ്ട് പോകുന്ന സീനുണ്ടെങ്കിൽ അത് ഞാൻ ഇടാൻ കേട്ടോ പോസ്റ്റ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഒരു ദിവസം ഓടയ്ക്കകത്ത് കിടക്കുന്ന പട്ടികളെ, ഓടയ്ക്കകത്ത് നിന്ന് ഈ സാധനത്തിന് എടുത്ത് തൊട്ടപ്പുറത്തുള്ളൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ വെച്ചേ സംഭവം, അതിൻ്റെ അടുത്ത് തൊട്ടെടുത്ത് അവിടെ കൊണ്ടാണ് ഉപേക്ഷിച്ചത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഓടയിൽ നിന്ന് എടുത്ത് ആ വെറ്റിനറി ഹോസ്പിറ്റലിനകത്ത് ഷെഡ് പോലെടുത്തോട്ട് കൊണ്ടുവച്ച് 6 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചേരെടുത്ത് ഇതുപോലെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തപ്പോൾ 6 അടുത്ത ദിവസം രാവിലെ തന്നെ പലരും വന്നെടുത്തുകൊണ്ട് ഈ പട്ടികളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് കുഞ്ഞു പട്ടികളെ ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞിനെ കിട്ടിയാലല്ലേ വളർത്താൻ പറ്റത്തുള്ളൂ, വലിയ തെരുവുനായ്ക്കളെ എടുത്ത് വളർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തെരുവുനായ്ക്കളെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഇടുന്ന ഗ്രൂപ്പ്സിലൊക്കെ ഒരുപാട് പട്ടിസ്നേഹികളുണ്ട്, കൊണ്ട് കളയണ്ട. ഇനി കളഞ്ഞാൽ തന്നെ ഇതുപോലെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ട് ആദ്യം ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് കൊണ്ട് റോഡിൽ കളയാവും. ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അഥവാ എടുത്തുകൊണ്ട് പോയാൽ ഞാൻ അതിൻ്റെ വീഡിയോ പുറകെ ഇടാം. ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുമല്ല, ഇത് കഴിഞ്ഞിട്ട് ആ ഓടയ്ക്ക് ഓടയാ നോക്കിയപ്പോൾ ഓടയിലൂടെ ഭയങ്കര വെള്ളം ഒഴുകുന്ന ഓടയാ. ഇപ്പോൾ മഴയും കൂടെ അല്ലേ, ആ പട്ടി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഓടയുടെ അവസ്ഥ കാണണം. അത് അവിടെ കിടന്നിരുന്ന ചത്തുപോയേനെ. പിന്നെ എന്തോ ഭാഗ്യത്തിന് ആളുകൾ എടുത്തുകൊണ്ട് പോയി, എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. ഇപ്പൊ ഈ കണ്ട പട്ടി ആരും റോഡിൽ ഉപേക്ഷിച്ച പട്ടിയല്ല, പക്ഷെ അതുങ്ങൾ അവിടെ കിടന്ന് വളർന്നു കഴിഞ്ഞാൽ ഇതേപോലെ തിരുവനായ്ക്കളുടെ എണ്ണം കൂടും. അവർ എടുത്തോണ്ടൊന്നും പോകുന്നില്ല. അതുപോലെ പട്ടിയുടെ താല്പര്യം ഉണ്ട്, വളർത്താൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് സ്ഥലത്തേയും കണ്ടേക്കുന്ന രണ്ട് ടൈപ്പ് പട്ടികളാ. ഇത് വേറെ സ്ഥലത്ത് കിടക്കുന്ന എന്റെ തള്ളപ്പട്ടി തന്നെ ഇവിടെ ഉണ്ട്. ഇതേപോലെ എന്റെ തന്തയാരെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ തന്തയല്ല എന്റെ തന്ത. അതുപോലെ വ്യത്യാസം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അപ്പോ ഇതിങ്ങളൊരു 3 കണ്ടു. ഇതിനെ ആൾക്കാർക്ക് ആർക്കിങ്ങനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നെടുത്തുകൊണ്ട് പോവാം. സ്ഥലവും കാര്യങ്ങളുമൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ പറഞ്ഞുതരാം.